ഫെലോഷിപ്പിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഞങ്ങൾ ഇതാ വീണ്ടും വന്നിരിക്കുന്നു. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാട്ടുകൾ, കഥകൾ, അതുപോലെ പുതുപുത്തൻ വാക്യങ്ങളുമായി ഞങ്ങൾ ഇതാ വീണ്ടും നിങ്ങളുടെ മുന്നിലേക്ക് വന്നിരിക്കുന്നു. ഈ ദൈവം തന്നിരിക്കുന്ന സമയം ദൈവത്തിനായി ചെലവഴിക്കാം. അപ്പൊ നമുക്കൊരു പാട്ട് കേൾക്കാം. ഹലോ മക്കളെ, നമുക്കൊന്നൊരു പാട്ട് പഠിച്ചാലോ? 2015 BBS പഠിച്ചൊരു പാട്ടാ ഇന്നായിട്ട് പഠിപ്പിക്കാൻ പോകുന്നത്. എണ്ണമെടുത്തപ്പോൾ കണ്ടില്ല, ഒരു ദിനം ഒരു കുഞ്ഞാടിനെ എണ്ണമെടുത്തപ്പോൾ കണ്ടില്ല. എല്ലാരും പഠിച്ചോ ഈ പാട്ട്? എന്നാ നമുക്ക് ഒന്നിച്ച് ഈ പാട്ടൊന്ന് പാടി നോക്കാം. ഓക്കെ. ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമല്ലേ? എന്തൊക്കെയുണ്ട് വിശേഷം?
എല്ലാവർക്കും സുഖാണല്ലേ. അപ്പൊ നമ്മള് പാട്ടൊക്കെ പഠിച്ച് നല്ല എൻജോയ്മെന്റ് ഇരിക്കല്ലേ. പാട്ടൊക്കെ എല്ലാവർക്കും ഇഷ്ടമായോ? എല്ലാരും പഠിച്ചോ പാട്ടൊക്കെ? നല്ല പാട്ടായിരുന്നു അല്ലേ. അപ്പൊ ഇനി പാട്ട് കഴിഞ്ഞ അടുത്ത എന്താ? ആ വാക്യം പഠിക്കാം. അപ്പൊ നമ്മളെല്ലാരും ഇനി എന്താ ചെയ്യാൻ പോണേ? വാക്യം പഠിക്കാൻ പോവാ അല്ലേ. ഇതുവരെ പഠിച്ച എല്ലാ വാക്യങ്ങളും എല്ലാവർക്കും ഓർമ്മയുണ്ടോ? എല്ലാവർക്കും ഓർമ്മയുണ്ട്. എല്ലാരും പഠിച്ചോ? പഠിച്ചു. അപ്പൊ എല്ലാവർക്കും പുതിയ വാക്യങ്ങൾ പഠിക്കാൻ ഇഷ്ടമാണോ? ഇഷ്ടമാണ് അല്ലേ. അപ്പൊ നമുക്കിനി ഒരു പുതിയ വാക്യം പഠിച്ചാലോ. അപ്പൊ നമ്മൾ ഇന്ന് പഠിക്കാൻ പോണത് ബൈബിളിലെ സദൃശ്യ വാക്യങ്ങളിൽ നിന്നുള്ളൊരു വാക്യാണ്. ഞാൻ വായിച്ചു കേൾപ്പിച്ചു തരാം കേട്ടോ. നമ്മളിന്ന് പഠിക്കാൻ പോണത് സദൃശ്യ വാക്യങ്ങൾ 3:5. ഞാൻ വായിക്കാം. പൂർണ്ണ ഹൃദയത്തോടെ യഹോവയിൽ ആശ്രയിക്കാം, സ്വന്തം വിവേകത്തിൽ ഊന്നരുത്. കിട്ടിയോ? ഒരാവശ്യം കൂടി കഴിച്ചു തരട്ടെ. പൂർണ്ണ ഹൃദയത്തോടെ യഹോവയിൽ ആശ്രയിക്കാം, സ്വന്തം വിവേകത്തിൽ ഊന്നരുത്. നമുക്ക് പഠിക്കാം. ഞാൻ പറഞ്ഞു തരാം, എല്ലാരും ഉറക്കെ എനിക്കിവിടെ കേൾക്കണം കേട്ടോ. അപ്പൊ എല്ലാരും ഉറക്കെ എഴുതി പറയണം കേട്ടോ. പറഞ്ഞരട്ടെ. സദൃശ്യവാക്യങ്ങൾ 3:5. സദൃശ്യവാക്യങ്ങൾ 3:5. പൂർണ്ണ ഹൃദയത്തോടെ യഹോവയിൽ ആശ്രയിക്ക, സ്വന്തം വിവേകത്തിൽ ഊന്നരുത്. കിട്ടിയാ? പറഞ്ഞരട്ടെ. ഒരു പ്രാവശ്യം കൂടെ ആയിട്ട് പറയല്ലോ എല്ലാരും. ഇതുപോലെ എല്ലാം കുറച്ചും കൂടി നല്ല സൗണ്ടില് പറയണം കേട്ടോ. സദൃശ്യവാക്യങ്ങൾ പോരാ, സൗണ്ട് ഇല്ല കേട്ടോ. സദൃശ്യവാക്യങ്ങൾ 3:5. പൂർണ്ണ ഹൃദയത്തോടെ യഹോവയിൽ ആശ്രയിക്കാം, സ്വന്തം വിവേകത്തിൽ ഊന്നരുത്. സദൃശ്യവാക്യങ്ങൾ 3:5. ഇനി നമുക്ക് രണ്ട് ടീമായിട്ട് പറഞ്ഞാലോ. ഫസ്റ്റത്തെ ടീം ബോയ്സിന്റെ ടീം, സെക്കൻഡ് ടീം ഗേൾസിന്റെ ടീം. ആർക്കാണ് ഏറ്റവും കൂടുതൽ ശക്തി എന്നും ആരാണ് ഉറച്ചു പറയാന്നൊക്കെ നമുക്ക് നോക്കാം കേട്ടോ. സൗണ്ട് നല്ല സൗണ്ടില് പറയണേ. അപ്പൊ ആദ്യം ബോയ്സ് എന്തപ്പം പറഞ്ഞോ? സദൃശ്യവാക്യങ്ങൾ 3:5. പൂർണ്ണ ഹൃദയത്തോടെ യഹോവയിൽ ആശ്രയിക്ക, സ്വന്തം വിവേകത്തിൽ ഊന്നരുത്. ഗുഡ് ബോയ്സ്. സൗണ്ട് ഒക്കെ നല്ലോണം ഉണ്ടായിരുന്നു കേട്ടോ. ഇനി ഗേൾസ് ആണ് അടുത്ത് പറയാൻ വേണം. ഇവരെക്കാളും നല്ല സൗണ്ടില് പറയണം. സദൃശ്യവാക്യങ്ങൾ 3:5. പൂർണ്ണ ഹൃദയത്തോടെ യഹോവയിൽ ആശ്രയിക്കാം, സ്വന്തം വിവേകത്തിൽ ഊന്നരുത്. സദൃശ്യവാക്യങ്ങൾ 3:5. അപ്പൊ നിങ്ങൾ നല്ല പിള്ളേരായിട്ട്. അപ്പൊ ബോയ്സും ഗേൾസും ഒരുപോലെ ശക്തിയുള്ളവരും സൗണ്ട് ഉള്ളവരൊക്കെ അല്ലെ. നമുക്ക് ഒരുമിച്ച് ഒരു പ്രാവശ്യം കൂടി വാക്യം പറഞ്ഞാലോ. സദൃശ്യവാക്യങ്ങൾ 3:5. സദൃശ്യവാക്യങ്ങൾ 3:5. പറയോ നിങ്ങൾ? അത് ഞാൻ പറയണം. ഓക്കെ, അപ്പൊ എന്റെ ഒപ്പം പറയാം കേട്ടോ. പൂർണ്ണ ഹൃദയത്തോടെ യഹോവയിൽ ആശ്രയിക്കാം, സ്വന്തം വിവേകത്തിൽ ഊന്നരുത്. എല്ലാരും പഠിച്ച വാക്യം കുഞ്ഞു വാക്യം അല്ലേ. എല്ലാവർക്കും ഇഷ്ടമായ വാക്യം? മറക്കുമോ? അടുത്താഴ്ച ചോദിച്ചാൽ പറയും എല്ലാവരും. അപ്പൊ എല്ലാവരും വാക്യൊക്കെ പഠിക്കണം. അപ്പൊ എന്താ പറയും വാക്യത്തിൽ? എന്താ പറയണത്? ദൈവത്തില് അതായത് യഹോവയിൽ നമ്മൾ കൂടുതലായിട്ട് ആശ്രയിക്കണം. നമ്മുടെ അറിവുകളിലൊന്നും നമ്മളെ ബലം കൊടുത്ത് നിന്നിട്ട് കാര്യമില്ല. നമുക്ക് ആരാ അറിവും ഉപയോഗമൊക്കെ തരുന്നത്? ദൈവം. അപ്പൊ നമ്മൾ യഹോവയിൽ ആശ്രയിക്കണം. അപ്പൊ എല്ലാവർക്കും വാക്യം ഇഷ്ടായില്ലേ? പിന്നെ അടുത്ത ആഴ്ച കാണാം. വാക്യം ഒന്നും ആരും മറക്കരുത് കേട്ടോ. ബൈ. ഹായ് കൂട്ടുകാരെ, ഇന്ന് നമുക്ക് ഒരു കഥ കേൾക്കാം. കൂട്ടുകാർക്ക് കഥ ഇഷ്ടമാണോ? കഥ ഇഷ്ടമല്ലാത്ത ആരാണുള്ളത് അല്ലേ? അന്ന് മൂന്നാറിൽ ധാരാളം മലനിരകളുണ്ട് എന്ന് കൂട്ടുകാർക്ക് അറിയാലോ. അങ്ങനെ ഒരു മലയിലാണ് നമ്മുടെ ചിന്നുമുയൽ താമസിച്ചിരുന്നത്. ഈ ചിന്നുമുയൽ അവിടെ നിന്ന് ഒഴുകുന്ന ഒരു അരുവിയിൽ നിന്നൊക്കെയാണ് വെള്ളം കുടിക്കാറ് കേട്ടോ. എന്നാൽ ഒരു ദിവസം ചിന്നുമുയല് ആഹാരം തേടി ഇറങ്ങിയപ്പോൾ മലയുടെ മുകളിൽ ഒരു പാറക്കെട്ട് കണ്ടു. ചിന്നുമുയൽ ആ പാറക്കെട്ടിന്റെ മുകളിൽ കയറി താഴേക്ക് നോക്കിയപ്പോൾ ധാരാളം മലനിരകൾ കണ്ടു. എന്തൊരു ഭംഗിയായിരുന്നു ആ പ്രകൃതി ഭംഗി കാണാൻ. അവിടെ നീരൊഴുക്കുകൾ താഴേക്ക് ഒഴുകുന്നു, വെള്ളച്ചാട്ടങ്ങൾ കണ്ടു, താഴെ തടാകം കണ്ടു. ആ തടാകത്തിന്റെ തീരങ്ങളിലായിട്ട് മാനുകളൊക്കെ വന്ന് വെള്ളം കുടിക്കുന്നു. അപ്പോൾ ചിന്നുമുയലിന് വലിയ ആഗ്രഹം തോന്നി. മാതാപിതാക്കളൊക്കെ പറഞ്ഞിട്ടുണ്ട് അങ്ങോട്ട് പോകരുത്, അപകടമുണ്ട് എന്നൊക്കെ പറഞ്ഞു. പക്ഷെ ആ കാഴ്ച കണ്ടപ്പോൾ വളരെ മനോഹരമായിരുന്നു. ചിന്നുമുയലിന് ആ തടാകത്തിലേക്ക് എങ്ങനെയെങ്കിലും ഒന്ന് എത്തണം എന്ന് തോന്നി. പിന്നെ ഒന്നും താമസിച്ചില്ല, ചിന്നു നേരെ താഴേക്ക് ഓടി.
അങ്ങനെ ആ തടാകത്തിന്റെ കരയിൽ പെട്ടെന്നെത്തി. അവിടെ മാനുകൾ വെള്ളം കുടിക്കുന്നതൊക്കെ കണ്ടു. എത്ര മനോഹരമാണ് ഈ കാഴ്ച. അങ്ങനെ ആസ്വദിച്ച് നിൽക്കുമ്പോൾ ഞാൻ ഓർക്കുകയുണ്ടായി, മാതാപിതാക്കൾ പറഞ്ഞു ഇവിടെ വരരുത്, അപകടമുണ്ട്, അതുകൊണ്ട് ഇവിടെ വരരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇത്ര മനോഹരമായ ഈ കാഴ്ച നേരത്തെ ഞാൻ വന്നിരുന്നെങ്കിൽ എനിക്ക് കാണാമായിരുന്നല്ലോ എന്നോർത്തു. ഈ മാതാപിതാക്കൾ എന്ത് മണ്ടത്തരമാണ് പറഞ്ഞതെന്ന് ചിന്നു ഓർത്തു. എന്നാൽ ചിന്നു ആ തടാകത്തിൽ നിന്ന് വെള്ളം കുടിക്കുമ്പോൾ ആ തടാകത്തിന്റെ കരയിൽ ഒരു ശബ്ദം കേട്ടു. ചിന്നു തിരിഞ്ഞു നോക്കുമ്പോൾ ഒരു മുതല തന്റെ നേരെ ലക്ഷ്യം വെച്ച് പാഞ്ഞു വരുന്നത് കണ്ടു. അവിടെ നിന്ന് മാനുകളെല്ലാം അതിവേഗം ഓടി രക്ഷപ്പെട്ടു. എന്നാൽ അവിടെ നിന്ന് ആ മുതലയിൽ നിന്ന് രക്ഷപ്പെടുവാൻ ചിന്നു വേഗം തിരിഞ്ഞു നോക്കിയതോ വലിയൊരു ചെന്നായിയുടെ മുന്നിലേക്കാണ് താൻ ചെന്നപ്പെട്ടത്. ആ ചെന്നായി തന്നെ ചാടി തന്റെ മേത്തേക്ക് വീഴുന്നതിന് തൊട്ടു മുമ്പ് ചിന്നു സർവശക്തിയും എടുത്ത് കുതിച്ച് ഓടി അവിടെ തൊട്ടടുത്തുണ്ടായിരുന്ന ഒരു മാളത്തിലേക്ക് കയറി അങ്ങനെ രക്ഷപ്പെട്ടു. ഓ, ചിന്നു വിചാരിച്ചു എന്തു മനോഹരമായ ഈ സ്ഥലം, പക്ഷേ ഇത്രയും അപകടം ഇവിടെ ഉണ്ട് എന്ന് എനിക്കറിയില്ലായിരുന്നു. എൻ്റെ മാതാപിതാക്കൾ പറഞ്ഞു തന്നത് ഞാൻ അവഗണിച്ചു, അതുകൊണ്ടാണ് എനിക്ക് ഈ ഗതി വന്നത്. ദൈവമേ എങ്ങനെ രക്ഷപ്പെടും? കുറച്ച് കഴിഞ്ഞ് ചിന്നു പാത്തും പതുങ്ങിയും അവിടെ നിന്ന് ഒരു കണക്കിന് മലയുടെ മുകളിൽ തൻ്റെ മാളത്തിൽ എത്തി. രണ്ടു മൂന്ന് ദിവസത്തേക്ക് ചിന്നുവിന് പുറത്തിറങ്ങാനായിട്ട് കഴിഞ്ഞില്ല. അപ്പോഴാണ് പ്രായമുള്ള മുയലുകൾ വന്ന്, താഴ്വരയിൽ അപകടമുണ്ട്, ക്രൂരമൃഗങ്ങളുണ്ട്, അവരെല്ലാം വെള്ളം കുടിക്കാൻ വരുന്നത് ഈ തടാകത്തിലാണ് എന്ന് പറഞ്ഞു. ഇത് കേട്ടപ്പോ ചിന്നുവിന് കൂടുതൽ ഭയമായി. ചിന്നുവിന് കുസൃതിക്കുട്ടിയായ ഒരു കുഞ്ഞു മുയലുണ്ടായിരുന്നു. അവളുടെ പേര് ടുട്ടു എന്നായിരുന്നു. അപ്പോ ടുട്ടുവിനെ ചിന്നു അടുത്ത് വിളിച്ചിട്ട് പറഞ്ഞു, മോളെ നീ ഈ താഴ്വരയിലേക്ക് പോകരുത് കേട്ടോ, താഴ്വര അതിമനോഹരമാണ്, കണ്ടാലൊക്കെ നമുക്ക് പോകാനൊക്കെ തോന്നും, പക്ഷെ അങ്ങോട്ട് പോകരുത്, അവിടെ ക്രൂര മൃഗങ്ങളുണ്ട്, അപകടമുണ്ട്, അതുകൊണ്ട് അമ്മ തന്നെ വളരെ കഷ്ടിയാണ് രക്ഷപ്പെട്ടു പോകുന്നത്, അതുകൊണ്ട് ഒരിക്കലും താഴ്വരയിലേക്ക് പോകരുത് എന്ന് ഉപദേശിച്ചു. അപ്പൊ ടുട്ടു പറഞ്ഞു, ഇല്ലമ്മേ ഞാൻ ഒരിക്കലും പോവുകയില്ല. എന്നാൽ ടുട്ടു വളരെ കുസൃതിയുള്ള ഒരു കുട്ടിയായിരുന്നു, അവിടെ ഇവിടെ എല്ലാം ഓടി നടന്ന് കളിക്കുക ഒരു പതിവായിരുന്നു. എന്നാൽ അങ്ങനെ ഒരു ദിവസം ടുട്ടുമുയിൽ അങ്ങനെ ഓടി നടക്കുമ്പോൾ ഒരു പാറക്കെട്ട് കണ്ടു. അങ്ങനെ ടുട്ടു ആ പാറക്കെട്ടിന്റെ മുകളിൽ നിന്ന് നോക്കുമ്പോൾ അക്കരയിൽ വളരെ മനോഹരങ്ങളായ മലനിരകൾ കണ്ടു. ആ മലനിരകളിൽ നിന്ന് നീരൊഴുക്കുകൾ താഴെ ഒരു തടാകത്തിലേക്ക് ഒഴുകുന്നത് കണ്ടു. അവിടെയായി വെള്ളച്ചാട്ടം കണ്ടു. ആ തടാകത്തിന്റെ കരയിൽ മാനുകൾ വെള്ളം കുടിക്കുന്നത് കണ്ടു. ആഹാ, എത്ര മനോഹരമായ ഒരു സ്ഥലം! ഇത്ര മനോഹരമായ ഈ സ്ഥലത്തേക്കാണോ പോകരുതെന്ന് അമ്മ പറഞ്ഞത്? ഞാനിത് കാണാതിരിക്കാൻ വേണ്ടിയായിരിക്കും അമ്മ അങ്ങനെ പറഞ്ഞത്. ടുട്ടു പിന്നെ ഒന്നും ചിന്തിച്ചില്ല, വേഗം ആ താഴ്വരയിലേക്ക് ഓടി. ആ തടാകത്തിന്റെ കരയിൽ വന്നു മുകളിലേക്ക് നോക്കി. നല്ല ഭംഗിയായ മലനിരകൾ, നല്ല തണുത്ത കാറ്റ് വീശുന്നു. മാനുകളെ കണ്ടു, മാടുകളെ കണ്ടു, പലതരത്തിലുള്ള മൃഗങ്ങൾ വന്ന് വെള്ളം കുടിക്കുന്നു. പക്ഷികളുടെ കളകള ശബ്ദം, ആ എത്ര മനോഹരമാ! ആ ടുട്ടുമയിൽ തന്നെ തന്നെ മറന്ന് കുറച്ചു നേരം അവിടെ നിന്നു. ടുട്ടു ചിന്തിച്ചു, ആ ഇത്രയും മനോഹരമായ ഈ കാഴ്ച കാണാനാണോ അമ്മ എന്നോട് വരരുതെന്ന് പറഞ്ഞത്? ഈ അമ്മയ്ക്കൊന്നും അറിയില്ല, ഇത്ര മനോഹരമായ സ്ഥലമാണല്ലോ അമ്മയൊക്കെ മിസ് ചെയ്തത്. അപ്പോൾ ടുട്ടുവിന് അങ്ങനെ എന്തെന്നില്ലാത്ത വളരെ സന്തോഷം തോന്നി. എന്നാൽ പെട്ടെന്ന് ടുട്ടു ഒരു വലിയ ശബ്ദം കേട്ടു. അവിടെ തിരിഞ്ഞു നോക്കുമ്പോൾ ആ മാനുകളും മാടുകളും മറ്റെല്ലാ മൃഗങ്ങളും അതിവേഗം കുതിച്ച് ഓടി രക്ഷപ്പെടുന്നു. എന്താണെന്ന് അറിയാൻ പാടില്ല. ടുട്ടു വേഗം തിരിഞ്ഞു നോക്കിയപ്പോൾ ടുട്ടു ആ കാഴ്ച കണ്ട് ഞെട്ടിപ്പോയി. തന്റെ ചുറ്റും തന്നെ കടിച്ചു കീറുവാനായി നിൽക്കുന്ന ചെന്നായ്ക്കളുടെ കൂട്ടം കണ്ടു. ടുട്ടുവെ ഓടി കുതിരയെ രക്ഷപ്പെടുവാൻ ശ്രമിക്കുന്നതിന് മുമ്പ് തന്നെ ആ ചെന്നായ്ക്കൾ ടുട്ടുവിനെ കീഴടക്കി കഴിഞ്ഞു. ആ ടുട്ടുവിനെ അവരെല്ലാവരും കൂടെ പിച്ച് ചീന്തി അവരുടെ ഭക്ഷണമാക്കി മാറ്റി. പ്രിയ കൂട്ടുകാരെ, എന്തുകൊണ്ടാണ് ടുട്ടുമുയലിന് ഈ അപകടം മനസ്സിലാകാതെ പോയത്? അമ്മ പറഞ്ഞു കൊടുക്കാതിരുന്നത് കൊണ്ടാണോ? ഈ അപകടത്തെക്കുറിച്ച് അറിവില്ലാതിരുന്നത് കൊണ്ടാണോ? എന്തുകൊണ്ടാണ് ടുട്ടുമുയലിന് ഗതി വന്നത്? ഇതിനു മുമ്പ് ടുട്ടുവിന്റെ അമ്മ ചിന്നു ഇതേ അനുഭവത്തിൽ ചെന്ന് അകപ്പെട്ടതാ, ഒരു കണക്കിനാണ് രക്ഷപ്പെട്ടത്. തന്റെ ആ അനുഭവമാണ് അമ്മ ടുട്ടുമുയലിനോട് തന്റെ മോളോട് പറഞ്ഞു കൊടുത്തത്. പക്ഷെ ആ മകള് അതിനെ ഗൗരവിച്ചില്ല അല്ലെ? ആ മകള് അമ്മ പറഞ്ഞതിന് ഗൗരവം കൊടുത്തില്ല, അല്ലെങ്കിൽ അത് ശരിയാണെന്ന് ചിന്തിച്ചില്ല. ഈ താഴ്വരകള് അവർ കണ്ടതുപോലെ
നല്ല ഭംഗിയുള്ള മാനുകളെയും തടാകങ്ങളെയും കണ്ടതുപോലെ ഈ ലോകത്തിലേക്ക് നമ്മൾ നോക്കുമ്പോൾ ഇതെല്ലാം വളരെ മനോഹരമാണ്. ഇതിലൊന്നും ഒരു അപകടമുള്ളതായിട്ട് നമുക്ക് തോന്നില്ല. അമ്മ പറയും അങ്ങോട്ട് പോകരുത്, അങ്ങനെ ചെയ്യരുത്, അത് പാടില്ല. അപ്പൊ നമ്മൾ പറയും ഈ അമ്മയ്ക്കൊന്നും അറിയില്ല, ഒന്നും ഒരു കുഴപ്പമില്ല, എനിക്ക് എന്നെ സൂക്ഷിക്കാൻ അറിയാം, എനിക്ക് എന്നെ നോക്കാൻ അറിയാം, അതുകൊണ്ട് ഇതിലൊന്നും ഒരു പ്രശ്നമില്ല എന്ന് പറയും അല്ലെ. പക്ഷേ അമ്മ പ്രായമുള്ളതാണ്, മാതാപിതാക്കൾക്ക് പ്രായമുള്ളതുകൊണ്ട് പല പല അപകടങ്ങളെ കുറിച്ചും അവിടെ പതുങ്ങിയിരിക്കുന്ന ചതിയെക്കുറിച്ചും അവർക്കറിയാം. പക്ഷേ കുട്ടികളായ നമുക്കത് തിരിച്ചറിയണമെന്ന് കുട്ടികളായ നമുക്കത് തിരിച്ചറിയണമെന്നില്ല. അതുകൊണ്ട് മാതാപിതാക്കൾ പറയുന്നത് നമ്മൾ അനുസരിക്കണം. ബൈബിൾ എന്താണ് ഈ കാര്യത്തെക്കുറിച്ച് ബൈബിൾ എന്താണ് പറയുന്നത് അറിയാമോ? സാക്ഷ്യവാക്യങ്ങൾ 3:1, മകനെ എന്റെ ഉപദേശം മറക്കരുത്, നിന്റെ ഹൃദയം എന്റെ കൽപ്പനകളെ കാത്തുകൊള്ളട്ടെ, അവ ദീർഘായുസ്സും ജീവകാലവും സമാധാനവും നിനക്ക് വർദ്ധിപ്പിച്ചു തരും. അപ്പോൾ ദീർഘായുസ്സും സമാധാനവും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണമെങ്കിൽ ദൈവദിനം പറയുന്നത് പോലെ നമ്മൾ മാതാപിതാക്കൾ പറയുന്നത് അനുസരിക്കണം, ദൈവത്തിന്റെ കൽപ്പന നമ്മൾ അനുസരിക്കണം. അങ്ങനെ വളരെ സന്തോഷവും സമാധാനമുള്ള ഒരു ജീവിതം നമുക്ക് എല്ലാവർക്കും ഉണ്ടാകും. ഈ കഥ കൂട്ടുകാർക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്കും ഇത് പറഞ്ഞു കൊടുക്കുക. ചൊല്ലിയാൽ ചൊല്ലിയാൽ തീരാത്തവൻ കൃപകൾ
ശമ്യമേടുകളിൽ കരം പിടിച്ചു എന്നി നടക്കുന്നതാൽ ഉരിരുൾ താഴ്വരയിൽ ഭയം കൂടാതെ എന്നി നടത്തിയതാൽ വൈഷമ്യമേടുകളിൽ കരം പിടിച്ചു എന്നി നടത്തുന്നതാൽ എന്നിയാൽ എന്നിയാൽ തീരാത്ത നന്മകൾ ചൊല്ലിയാൽ ചൊല്ലിയാൽ തീരാത്തവൻ കൃപകൾ എന്നിയാൽ എന്നിയാൽ തീരാത്ത നന്മകൾ ചൊല്ലിയാൽ ചൊല്ലിയാൽ തീരാത്തവൻ കൃപകൾ നന്ദി യേശുവേ നന്ദി യേശുവേ നീ ചെയ്ത നന്മകൾക്കൊരായിരം നന്ദി നന്ദി യേശുവേ നിനക്ക് നന്ദി യേശുവേ നീ ചെയ്ത നന്മകൾക്കൊരായിരം നന്ദി എൻ ശക്തിയാലല്ല കൈയുടെ ബലത്താലല്ല ശക്തിയാലല്ല കൈയുടെ ബലത്താലല്ല നിന്ദയല്ലയോ എന്നെ നടത്തിയത് നിന്നത് കൃപയാൽ കൃപയാൽ ദൈവ കൃപയാൽ നിത്യ ദയയാൽ നന്ദി യേശുവേ നന്ദി യേശുവേ നീ ചെയ്ത പ്രോഗ്രാമുകൾ ഇഷ്ടപ്പെടുന്നു എന്ന് വിചാരിക്കുന്നു. അപ്പോ നമുക്ക് കാത്തിരുന്ന് കാണാം, അടുത്ത ആഴ്ചയിൽ വീണ്ടും കാണാം. ടാറ്റാ.